الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله ഇന്നത്തെ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലും പുറം നാടുകളിലുമൊക്കെ പലരും പതിവാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് ഖുർആൻ പാരായണം കഴിഞ്ഞാൽ സദഖല്ലാഹുൽ അദീം എന്ന് പറയുക. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഫത്വകളാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇബ്നു ഉസൈമി റഹിമഹുള്ള അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, ഹൽ ഖൗലു സദഖല്ലാഹുൽ അദീം ബഅദ തിലാവതി ആയത്തിൻ ഔ ആയത്തിൻ മിനൽ ഖുർആനി ബിദഅത്തുൻ ഇൻ കാന കദാലിക കൈഫ ദഖലത്തിൽ ഇസ്ലാം. സദഖല്ലാഹുൽ അദീം എന്നുള്ളത് ഖുർആനിൽ നിന്ന് ആയത്തുകളോ ചില ആയത്തുകൾ ഓതിയതിനു ശേഷം ഒരായത്തോ അല്ലെങ്കിൽ കൂടുതൽ ആയത്തുകൾ ഓതിയതിനു ശേഷം സദഖല്ലാഹുൽ അദീം എന്ന് ഖുർആൻ പാരായണത്തിന് ശേഷം പറയുന്നത് ബിദഅത്താണോ? ബിദഅത്താണെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അത് പ്രവേശിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി, ഇബ്നു ഉസൈമി റഹ്മുള്ള നൽകുന്ന മറുപടി, ഇഅതാദ കസീറു മിനൻ നാസി ഇദൻതഹ മിൻ ഖിറാഅത്തിൽ ഖുർആനി അൻ യഖൂല സദഖല്ലാഹുൽ അദീം. ജനങ്ങളിൽ ഒരുപാട് ആളുകൾ പതിവാക്കിയിട്ടുള്ള ഒന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണം കഴിഞ്ഞാൽ സദഖല്ലാഹുൽ അദീം എന്ന് പറയുക എന്നുള്ളത്. വഹാദ ലൈസ ബി മഷ്റൂഇൻ, എന്നാൽ ഈ ഒരു പ്രവർത്തനം ശറഅക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനമല്ല, ഇസ്ലാമിലുള്ള ശറഇൽ തെളിവ് വന്നിട്ടുള്ള ഒരു വിഷയമല്ല. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഫ്അൽഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. വലം യകുൻ മിൻ ആദത്തി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും അൻ യഫ്അലൂഹു, അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ അവർ പതിവാക്കിയ കാര്യവും ആയിരുന്നില്ല, സഹാബത്തും അങ്ങനെ ചെയ്തിട്ടില്ല. വലാഖാന ദാലിക ഫി അഹ്ദി താബിഈൻ, അതുപോലെ തന്നെ താബിഅകളുടെ, സഹാബത്തിന് ശേഷം ജീവിച്ച താബിഅകളുടെ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. വൈന്നമ ഹദസ ഫിൽ ഉസൂരിൽ മുതഅഖിറത്തി ഇസ്തിഹ്സാനൻ മിൻ ബഅദിൽ ഖുറായി, എന്നാൽ ഇത് ഉണ്ടായിട്ടുള്ളത് പിൻകാലത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ചില കാര്യങ്ങൾ നല്ലതാണെന്ന് കരുതി, നല്ലതാണെന്ന് മനസ്സിലാക്കി, നല്ലതല്ലേ എന്ന് മനസ്സിലാക്കി ചില കാര്യങ്ങൾ അവരിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രവർത്തനം എന്നാണ് പറയുന്നത്. വസ്തിനാദൻ ഇല ഖൗലില്ലാഹി തആല ഖുൽ സദഖല്ലാ, അതുപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാൻ സൂറത്തിലെ 95-ാമത്തെ ആയത്തിൽ അള്ള പറഞ്ഞിട്ടുള്ള ഖുൽ സദഖല്ലാ എന്ന് പറഞ്ഞിട്ടുള്ള വാചകത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ്, അതിൽ തെളിവ് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് ഉണ്ടായിട്ടുള്ളത്. വലാക്കിന്ന ഹാദൽ ഇസ്തിഹ്സാന മർദൂദുൻ, എന്നാൽ ഇങ്ങനെയൊരു നല്ലതാണെന്ന് കരുതിക്കൊണ്ടുള്ള ഈ ഒരു പ്രവർത്തനം മർദൂദും, അത് തള്ളപ്പെടേണ്ടതാണ്. ലിഅന്നഹു ലൗ കാന ഹസന, ഇനി ഇങ്ങനെയുള്ള ഒരു കാര്യം, കാരണം ഇത് നല്ലതായിരുന്നുവെങ്കിൽ മാ തറഖഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു വത്താബിഊന ലഹും മിൻ സലഫി ഹാദിഹിൽ ഉമ്മ, ഇതൊരു നല്ല കാര്യമായിരുന്നുവെങ്കിൽ റസൂലുള്ള ഉപേക്ഷിക്കുമായിരുന്നില്ല, സഹാബത്തും അതുപോലെ തന്നെ താബിഅകളും ഈ ഉമ്മത്തിൽപ്പെട്ട മുൻഗാമികളായിട്ടുള്ള ആളുകൾ അത് ഉപേക്ഷിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ലതാണെന്ന് കരുതി ഉണ്ടാക്കേണ്ട ഒന്നല്ല, അത് നല്ലതായിരുന്നുവെങ്കിൽ ഖുർആൻ പാരായണത്തിന് ശേഷം സദഖല്ലാഹുൽ അദീം എന്ന് പറയൽ നല്ലതായിരുന്നുവെങ്കിൽ റസൂൽ അത് ഉപേക്ഷിക്കുമായിരുന്നില്ല, സഹാബത്തും താബിഅകളും മുൻഗാമികളിൽപ്പെട്ട അവർ ഉപേക്ഷിക്കുമായിരുന്നില്ല. വഅമ്മ ഖൗലുഹു തആല ഖുൽ സദഖല്ലാ, എന്നാൽ ഖുൽ സദഖല്ലാ فاتبعوا ملة ابراهيم حنيفا وما كان من المشركين എന്ന് പറയുന്ന അപ്പോ ആലു ഇമ്രാൻ സൂറത്തിലെ 95-ാമത്തെ ആയത്ത് ആ വചനം, ഫലൈസൽ മുറാദു അൻ യഖൂലഹ ഇദൻ തഹ മിൻ ഖിറാഅതിഹി
ഖുർആൻ പാരായണം കഴിഞ്ഞാൽ അത് ഓതുക എന്ന അർത്ഥത്തിലല്ല ആ ആയത്തുള്ളത്. വലൗ കാന ഹാദാ ഹുവൽ മുറാദ ലഖാൽ അല്ലാഹ്, അതായിരുന്നു ഉദ്ദേശമെങ്കിൽ അല്ലാഹു പറയുമായിരുന്നു, ഫൈദൻ തഹൈത മിൻ ഖിറാഅതിക ഫഖുൽ സദഖല്ലാ, നീ നിന്റെ ഖുർആൻ പാരായണത്തിൽ നിന്ന് വിരമിച്ചാൽ നീ സദഖല്ലാ എന്ന് പറയുക എന്ന് അല്ലാഹു പറയുമായിരുന്നു. ഏതുപോലെ كما قال فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم, നീ ഖുർആൻ പാരായണം ചെയ്താൽ നീ ഷൈത്താൻ റജീമായ ഷൈത്താനിൽ നിന്ന് ഇസ്തിആദ നടത്തണമെന്ന് അല്ലാഹു കൽപ്പിച്ചതുപോലെ കൽപ്പിക്കുമായിരുന്നു. ഖുർആൻ പാരായണം തുടങ്ങുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ഷൈത്താൻ റജീം ഇസ്തിആദ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു കൽപ്പന നടത്തിയതുപോലെ സദഖല്ലാ എന്നുള്ളത് ഖുർആൻ പാരായണം കഴിഞ്ഞാൽ ചൊല്ലേണ്ട ഒന്നായിരുന്നുവെങ്കിൽ അല്ലാഹു അങ്ങനെ പറയുമായിരുന്നു എന്നാണ് ഇബ്നു ഉസൈമി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഖുൽ സദഖല്ലാ ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന ആയത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെ വിശദീകരിച്ചു വന്നതിന് ശേഷം അവസാനത്തിൽ അദ്ദേഹം അതിന്റെ ഒരു ഖുലാസ പറയുന്നുണ്ട്. ഈ ഫത്വയുടെ അവസാന ഭാഗം വൽ ഖുലാസതു അന്ന ഖൗല സദഖല്ലാഹുൽ അദീം ഇൻദ ഇൻതിഹാഇൽ ഖാരിഇ മിൻ ഖിറാഅതിഹി, ഈ പറഞ്ഞതിന്റെ ചുരുക്കം സദഖല്ലാഹുൽ അദീം എന്ന് ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി ഖുർആൻ പാരായണം ചെയ്യുന്ന അവസാന സമയത്ത് പറയുക എന്നുള്ളത്, ഖുർആൻ പാരായണത്തിൽ നിന്ന് വിരമിച്ചതിനു ശേഷം സദഖല്ലാഹുൽ അദീം എന്ന് പറയുക എന്നുള്ളത് ഖൗലുൻ മുഹ്ദസുൻ ലാ യംബഗീ ലിൽ മുസ്ലിമി അൻ യഖൂലഹു, ഇത് പുതുതായി ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വാചകമാണ്, മുസ്ലിം അത് ചെയ്യുക എന്നുള്ളത് അവന് യോജിച്ചതല്ല, അങ്ങനെ പറയുക എന്നുള്ളത് മുസ്ലിമിന് യോജിച്ചതല്ല. അങ്ങനെ ഒരു തെളിവ് വരാത്തതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തതിന് ശേഷം സദഖല്ലാഹുൽ അദീം എന്നുള്ളത് റസൂലോ സഹാബത്തോ താബിഈകളോ ചെയ്തിട്ടില്ല, ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ തെളിവില്ല എന്നുള്ളത് കൊണ്ട് മുസ്ലിം അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വഅമ്മ ഇഅ്തിഖാദുൽ മർഇ അന്നല്ലാഹ തആല സാദിഖുൻ ഫീമാ യഖൂലുഹു ഫഹാദാ ഫർദുൻ, എന്നാൽ ഒരു വ്യക്തി അള്ളാഹു തആല പറയുന്ന വിഷയത്തിൽ അള്ളാഹു സിദ്ഖുള്ളവനാണ് സത്യസന്ധനാണ് എന്ന് വിശ്വസിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. വമൻ കദ്ദബ അല്ലാഹ ഔ ശക്ക ഫീ സിദ്ഖി മാ അഖ്ബറ ബിഹി, എന്നാൽ അള്ളാഹുവിനെ കളവാക്കുകയും അള്ളാഹു പറഞ്ഞ വിഷയത്തിൽ അതിന്റെ സിദ്ഖിൽ സത്യസന്ധതയിൽ ആരെങ്കിലും സംശയിച്ചാൽ ഫഹുവ കാഫിറുൻ ഖാരിജു മിനൽ മില്ല വൽ ഇയാദു ബില്ലാ, അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിൽ നമ്മൾക്കൊരു സംശയമുണ്ടായാൽ നിഷേധിക്കേണ്ട, സംശയിച്ചാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറാണ്, വലിയാദു ബില്ല അള്ളാഹുവിൽ ശരണം. അപ്പോ സദഖല്ലാ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഈ അർത്ഥത്തിലാണെന്നെങ്കിൽ അത് സത്യവിശ്വാസിക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സംശയമുണ്ടായാൽ നിഷേധിക്കേണ്ട, ഒരു ശക്കുണ്ടായാൽ അവൻ ഇസ്ലാമിന്ന് പുറത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വമൻ ഖാല, ഇനി ഒരുത്തൻ പറയുകയാണ് സദഖല്ലാ സദഖല്ലാ എന്ന് പറയുകയാണ്, ഇന്ദൽ മുനാസബാതി മിസ്ലു അയ്യഖാ ശൈഉ മിനൽ അശ്യാ ഇല്ലതി അഖ്ബറല്ലാഹു ബിഹാ ഫയഖൂൽ സദഖല്ലാഹു തഅകീദൻ ലിഖബരില്ലാ ഫഹാദാ ജായിസുൻ, ഇനി ചില സന്ദർഭങ്ങളിൽ ഒരു വിഷയമുണ്ടാവുകയും അല്ലാഹു തആല ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ അള്ളാഹുവിന്റെ ഖബറിനൊരു തഅകീദ് അതിനെ തീർച്ചപ്പെടുത്തുക ശക്തിപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ സദഖല്ലാ എന്ന് പറയൽ ഫഹാദാ ജായിസുൻ ജായിസാൻ ലി വുറൂദി സുന്നത്തി ബിഹി, സുന്നത്ത് ആ വിഷയത്തിൽ വന്നതിനാൽ. അതെന്താ ചില സന്ദർഭങ്ങളിൽ പിന്നെ ആ സന്ദർഭത്തിനനുസരിച്ച് അത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫൈന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു സംഭവം ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖതബ റസൂലുള്ള ഖുതുബ പറയുകയായിരുന്നു, ഫഅഖ്ബല ഹസനു വൽ ഹുസൈൻ അദ്ദേഹത്തെ റസൂലിന്റെ പേരക്കുട്ടികളായിട്ടുള്ള ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ മുന്നോട്ട് വന്നു, ഫനസല മിനൽ മിമ്പരി റസൂലുള്ള മിമ്പറിൽ നിന്ന് ഇറങ്ങി, ഫഹമലഹുമ എന്നിട്ട് അവരെ റസൂലുള്ള എടുത്തു, വവളഅഹുമ ബൈന യദൈഹി റസൂലിന്റെ മുമ്പിൽ വെച്ചു, ثم قال صدق الله بن رسول صلى الله عليه وسلم صدق الله انما اموالكم واولادكم فتنه എന്നുള്ള ആയത്തോടി നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളും പരീക്ഷണമാണ് എന്നുള്ള ആയത്ത് ഓതുന്നതിന് മുമ്പ് صدق الله എന്ന് പറഞ്ഞു. അതവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞതാണ്, മക്കളെ പേരക്കുട്ടികളെ എടുത്ത്
ആ വിഷയത്തു ബന്ധപ്പെട്ടുകൊണ്ടുള്ള മക്കൾ പരീക്ഷണമാണ് എന്നുള്ള ആയത്ത് ഓതിക്കൊണ്ട് ആയത്തിനൊരു തക്കീദ് എന്ന നിലയ്ക്ക് മുമ്പ് സദഖല്ല എന്ന് പറഞ്ഞതാണ്. അല്ലാതെ വിശുദ്ധ ഖുർആന്റെ പാരായണം അവസാനിക്കുമ്പോൾ ചൊല്ലേണ്ട ഒന്നായി സദഖല്ല എന്നോ സദഖല്ലാഹുൽ അദീം എന്നോ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. സ്വഹാബത്തിനോ താബിഈകൾക്കോ അങ്ങനെ ഒരു ചര്യ ഉള്ളതായി വന്നിട്ടില്ല. ഇതാണ് ഇബ്നു ഉസൈമിയ റഹിമഹുള്ളയുടെ ഫത്വ. അതുപോലെ തന്നെ ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ഫത്വയും ഈ വിഷയത്തിൽ ഇപ്രകാരം കാണാം. അദ്ദേഹത്തിനോട് ഈ വിഷയത്തിൽ വന്നിട്ട് ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടിയുടെ ആദ്യ ഭാഗമാണ് ഇഅതിയാദുൽ കസീരി മിനന്നാസി അൻ യഖൂലു സദഖല്ലാഹുൽ അലീം ഇൻദൽ ഇൻതിഹാഇ മിൻ ഖിറാഅത്തിൽ ഖുർആനിൽ കരീം. ഒരുപാട് ആളുകൾ ശീലിച്ചു വന്നിട്ടുള്ള ഒന്നാണ് ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ പാരായണം അവസാനിച്ചതിനു ശേഷം സദഖല്ലാഹുൽ അലീം എന്ന് പറയുക എന്നുള്ളത് ഒരുപാട് ആളുകൾ ശീലിച്ചു വന്നിട്ടുള്ള ഒരു ശീലമാണ്. വഹാദാ ലാ അസ്ല ലഹു, ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. വലാ യംബഗി ഇഅതിയാദുഹു, ഇത് പതിവാക്കൽ ഒരാൾക്ക് യോജിച്ചതല്ല. ബൽ ഹുവ അലൽ ഖായിദത്തി ശറഈയതി മിൻ ഖബീലിൽ ബിദഅി, എന്നാൽ ശറഈയായ നിയമമനുസരിച്ച് ഈ പറഞ്ഞിട്ടുള്ള കാര്യം ബിദഅത്തിലെ ഇനങ്ങളിൽപ്പെട്ടതാണ്. ഇദ അഅ്തഖദ ഖായിലുഹു അന്നഹു സുന്നതുൻ, ആ പറയുന്ന വ്യക്തി സുന്നത്താണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ പാരായണ ശേഷം സദഖല്ലാഹുൽ അലീം എന്ന് പറയുന്നതെങ്കിൽ അത് ബിദഅത്തിന്റെ ഇനങ്ങളിൽ പെട്ടുപോകും എന്നാണ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. സുന്നത്താണെന്ന് വിചാരിച്ചിട്ടാണ് ഒരുത്തൻ സദഖല്ലാഹുൽ അലീം എന്ന് വിശുദ്ധ ഖുർആന്റെ പാരായണ ശേഷം പറയുന്നതെങ്കിൽ അത് ബിദഅത്താണ്. ഫയംബഗി തർക്കു ദാലിക, അത് ഉപേക്ഷിക്കൽ അനിവാര്യമാണ്. വഅല്ലാ യഅതാദഹു ലിഅദമി ദലീൽ, അത് പതിവാക്കൽ അവന് യോജിച്ചതല്ല, അതിൽ തെളിവ് വരാത്ത കാരണത്താൽ, അത് അങ്ങനെ ഒരു വിഷയത്തിന് ആ ഒരു വിഷയത്തിന് തെളിവില്ലാത്തതിനാൽ. വഅമ്മ ഖൗലുഹു ഖുൽ സദഖല്ലാ, എന്നാൽ ആലു ഇംറാൻ സൂറത്തിലെ 95-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഖുൽ സദഖല്ലാ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്തിൽ ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് പറയുന്ന അത്തരത്തിലുള്ള ആയത്തുകൾ ഫലൈസ ഫീ ഹദശ, ഇനി അത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തല്ല. ഏത് വിഷയത്തിൽ? ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സദഖല്ലാ എന്ന് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ആയത്തല്ല, അത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് ആ വിഷയം ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇതേ രൂപത്തിൽ തന്നെ, ഇതേ ആശയത്തിൽ തന്നെ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്വയും കാണാം. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നത് സദഖല്ലാഹുൽ അലീം എന്ന് പറയാൻ ലാ ദലീല അലാ ഹാദാ, ഇതിന് യാതൊരു തെളിവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സഹാബത്തോ നബിയോ സലഫു സാലിഹുകൾ ആരും ഇത് ചെയ്തിട്ടില്ല എന്നാണ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ ഫത്വയും ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്. സദഖല്ലാഹുൽ അലീം എന്നുള്ളത് ഖുർആൻ പാരായണം ചെയ്തതിന് ശേഷം ചൊല്ലുക എന്നുള്ളത് ശറഈൽ ഉള്ള കാര്യമല്ല, അത് ഒഴിവാക്കേണ്ട കാര്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വിശുദ്ധ ഖുർആന്റെ പാരായണ ശേഷം എന്താണ് പറയേണ്ടത്, വല്ലതും പറയേണ്ടതുണ്ടോ? ആ വിഷയത്തിൽ വന്നിട്ടുള്ള ആകെ വന്നിട്ടുള്ള തെളിവ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. ഇമാം നസാഇയും തബറാനിയുമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസിൽ ഇപ്രകാരം കാണാം. ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് ആയിഷ റളിയല്ലാഹു പറയാണ്, അതിന്റെ ടെക്സ്റ്റ് നമ്മൾ ഇതിന്റെ കൂടെ വിടുന്നുണ്ട്, ഈ ഫത്വയുടെ കൂടെ തന്നെ വിടുന്നുണ്ട്. മാ ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മജ്ലിസൻ ഖത്തു വലാ തലാ ഖുർആനൻ വലാ സല്ലാ സലാത്തൻ ഇല്ലാ ഖതമ ദാലിക ബികലിമാതിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ തീരെ ഇരുന്നിട്ടില്ല, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല, ഈ പറഞ്ഞിട്ടുള്ള ചില കെലിമത്തുകൾ കൊണ്ട് അവസാനിപ്പിച്ചിട്ടല്ലാതെ. ഇപ്പൊ റസൂൽ നിസ്കരിച്ചാൽ, ഖുർആൻ പാരായണം ചെയ്താൽ, ഒരു സദസ്സിൽ ഇരുന്ന് അവിടുന്ന് എണീറ്റു പോകുമ്പോൾ ചില കെലിമത്തുകൾ പ്രാർത്ഥിക്കാറുണ്ട്, ചില വാചകങ്ങൾ പറയാറുണ്ട്. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, റസൂലേ, അറാക മാ തജ്ലിസു മജ്ലിസൻ വലാ തത്ലു ഖുർആനൻ വലാ തുസല്ലി സലാത്തൻ ഇല്ലാ ഖതംത ബിഹാ ഉലൈൽ കലിമാത്ത്. റസൂലേ, നിങ്ങൾ ഒരു സദസ്സിൽ ഇരുന്നാൽ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ നിസ്കരിച്ചാൽ,
ഈ പറയുന്ന വാചകങ്ങൾ പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾ അവസാനിപ്പിക്കാറില്ല, അവസാനം ഇത് പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. മൻ ഖാല ഖൈറൻ, ഖൈറാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ അവിടെ ഖൈറാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, ഖുതിമ ലഹു തൗബഉൻ അലാ ദാലിക്കൽ ഖൈരി, ആ ഖൈറിന്റെ മേൽ മുദ്ര വെക്കപ്പെടും. വമൻ ഖാല ശറൻ കുന്ന ലഹു കഫാറതൻ, ഇനി ഇപ്പോ ഈ ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഖൈറിന്റെ മേൽ എന്ത് ചെയ്യും? മുദ്ര വെക്കപ്പെടും. എന്നാൽ ഇനി ആ സദസ്സിൽ ഷെറായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാചകങ്ങൾ എന്തായിരിക്കും? അതിനുള്ള ഒരു പരിഹാരമായിരിക്കും, ഒരു കഫാറത്തായിരിക്കും ആ വന്നിട്ടുള്ള അതിനുള്ള ഒരു നഷ്ടപരിഹാരം എന്ന നിലക്ക് ആയി എന്ത് ചെയ്യും? ഒരു കഫാറത്ത് എന്ന നിലക്ക് ഈ വാചകങ്ങളായിത്തീരും. അവിടെ വന്നിട്ടുള്ള നമ്മുടെ സംസാരത്തിലേക്ക് വന്നിട്ടുള്ള പാപങ്ങൾ പൊറുക്കാൻ ഈ വാചകങ്ങൾ കാരണമാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് എന്ന് പറയുന്ന വാചകമാണ്. ഇത് ആണ് വിശുദ്ധ ഖുർആന്റെ പാരായണ ശേഷം ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള സഹീഹായ ഹദീസ് ഇതാണ്. മാത്രമല്ല ഇമാം നസാഇ റഹിമഹുള്ള ഈ ഒരു ഹദീസ് അതിന് ബാബ് കൊടുത്ത് അധ്യായം കൊടുത്തിട്ടുള്ളത് മാ തുഖ്തമു ബിഹി തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം അവസാനിപ്പിക്കപ്പെടേണ്ടത്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവസാനമായി പറയേണ്ടത് എന്ന് പറയുന്ന അധ്യായത്തിലാണ് ഇമാം നസാഇ ഈ ഹദീസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മുൻഗാമികൾക്ക് പരിചയമുള്ള ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇമാം നസാഇ അദ്ദേഹത്തിന്റെ സുനനിൽ, സുനനുൽ കുബ്ര, അതിൽ കൊണ്ടുവന്നിട്ടുള്ള സഹീഹായ ഹദീസാണ്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ടത് ഇതാണ്, സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ഖുർആൻ പാരായണ ശേഷം ചൊല്ലേണ്ടത്. അല്ലാതെ സദഖല്ലാഹുൽ അദീം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ അല്ലെങ്കിൽ മുൻഗാമികളോ ചെയ്തതായി തെളിവ് വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിന് പ്രമാണമില്ല. സഹാബത്തോ താബിഈകളോ ചെയ്തതായി അതിന് അത്തരത്തിൽ സഹിഹായ ഹദീസ് വരാത്തതുകൊണ്ട് പിന്നെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. മറ്റുള്ളത് നമ്മൾ ഒഴിവാക്കണം. അള്ളാഹു തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും സുന്നത്ത് അനുസരിച്ച് വിശുദ്ധ ഖുർആനിലും ഹദീസിലും അത് മഹാന്മാരായ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.